സംബന്ധിച്ചാണ് വ്യത്യസ്തമായിട്ടുള്ള കുറേ രീതികളുള്ള സീരീസുകൾ വരയിൽ കൊണ്ടുവന്നിട്ടുണ്ട് പെയിൻറ്റിങ്ങിൽ. ഇതിനു മുമ്പ് ഈ കൊറോണ കാലത്ത് കുറേ ചിത്രങ്ങൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് മൂഡിലാണ് ചെയ്തിരുന്നത്. ഏകദേശം 30 ചിത്രങ്ങൾ കൊറോണ കാലത്ത് ഞാൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കൂടുതലും നമ്മുടെ മാനസിക സംഘർഷത്തിൻ്റെ ഒരു പ്രതിഫലനമായിട്ടാണ് ഇത് പിറവി കൊണ്ടത്. സത്യം പറഞ്ഞാൽ അതിൽ നിന്ന് രക്ഷ നേടുക എന്ന ഒരു മാനസികാവസ്ഥ, മഹാ ദുരന്തകാലത്തിൻ്റെ ഞാൻ അനുഭവിക്കേണ്ടി വന്ന മാനസികാവസ്ഥയെ എങ്ങനെ അതിജീവിക്കും എന്നൊരു ചിന്തയിൽ നിന്നാണ് ഞാൻ ഈ ചിത്ര പരമ്പര തുടങ്ങുന്നത്. ഇത് കുറേ കൂടി എൻ്റെ മനസ്സ് ഞാൻ റിലാക്സ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നത്. അതിൽ ഞാൻ ആശ്രയിക്കുന്ന പ്രകൃതിയെ തന്നെയാണ്. പ്രകൃതിയെ അപ്പടി പകർത്തുകയല്ല, പ്രകൃതി എന്നിൽ ഉണ്ടാക്കുന്ന ഒരു താള വർണ്ണ ലയത്തെ ഞാൻ ചിത്രത്തിലേക്ക് പകർത്തുകയാണ്. അതുകൊണ്ട് ഈ ചിത്രത്തിൽ മൊത്തം ഉള്ളത് വെച്ചാൽ ഈ കളേഴ്സിൻ്റെ ഹാർമണിയാണ്. അത് ഒരു സംഗീതാത്മകമായിട്ട് നമ്മുടെ ആകാശത്ത് പക്ഷികൾ വർണ്ണച്ചിറകൾ വിരിച്ച് പറക്കുമ്പോഴും അതുപോലെ തന്നെ ഈ കടലിൻ്റെ ആഴങ്ങളിൽ മത്സ്യങ്ങൾ വർണ്ണച്ചിറകൾ ചലിപ്പിച്ച് മുന്നോട്ട് നീങ്ങുമ്പോഴും ഉണ്ടാകുന്നൊരു ഒരു ഹാർമണി, അതാണ് ഞാൻ ഈ ചിത്രങ്ങളിലൊക്കെ വരച്ചെടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. തീർത്തും നമുക്ക് കണ്ണുകൊണ്ട് മനസ്സുകൊണ്ട് ആസ്വദിക്കാവുന്ന ഒരു പരമ്പരയായിട്ടാണ് ഇതിനെ കാണുന്നത്. ഒരു തുടക്കം മാത്രമാണ്, ഇതിൻ്റെ ഒരു തുടർച്ച ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. KKR വെങ്ങര എന്ന പ്രസിദ്ധ ശില്പിയും ചിത്രകാരനുമായ എൻ്റെ സുഹൃത്തും കൂടിയായ വെങ്ങരയുടെ 4 ചിത്രങ്ങളാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഈ 4 ചിത്രങ്ങളും ഒരുപക്ഷെ ഇതിനു മുമ്പ് KKR ചിത്രങ്ങളായിട്ട് ഒരിക്കലും നമ്മൾ സങ്കല്പിക്കാൻ കഴിയില്ല. കാരണം ഇതിന് വളരെ വ്യത്യസ്തമായിട്ടുള്ള രീതിയിലായിരുന്നു KKR ചിത്രം വരച്ചിരുന്നത്. പക്ഷേ അദ്ദേഹം ഒരു അന്വേഷണ ബുദ്ധി, എല്ലായ്പ്പോഴും മീഡിയം കൊണ്ട് കളിക്കാവുന്ന ഒരു അന്വേഷണ ബുദ്ധി അദ്ദേഹത്തിനുണ്ടായിരുന്നു. ആ അന്വേഷണ ബുദ്ധിയുടെ ഫലമായി ഈ സമയം അദ്ദേഹം രേഖപ്പെടുത്തിയിരിക്കുന്നത് ഒഴുക്കുള്ള, വളരെ ഒഴുക്കും ചലനാത്മകതയുമുള്ള ഒരു രീതിയിലുള്ള പെയിൻറ്റിങ്ങുകളാണ്. അതും പുതിയൊരു മാനം, ആ മത്സ്യത്തിനൊക്കെ പുതിയൊരു മാനം വന്നേക്ക്, ചലനാത്മകമായൊരു മാനം നമ്മൾ കണ്ടുകൊണ്ടിരിക്കെ അത് നമ്മുടെ പ്രകൃതിയിലുള്ള പ്രകൃതിവാസകനായ KKR പ്രകൃതിയോട് വളരെ ഇണങ്ങിയ ഒരു പെയിൻറ്റിങ്ങിനാണ് ഈ ചിത്രത്തിലൂടെ തുടക്കമിട്ടിരിക്കുന്നത്. ഇതിനിയും മാറി വരാം, KKR ഒരു അന്വേഷണമുണ്ട് ഉള്ള ആളാണെന്ന് ഞാൻ പറഞ്ഞു. അതുകൊണ്ട് അടുത്ത വർഷമാകുമ്പോഴത്തേക്കും ഇതിൽ നിന്നും വ്യത്യസ്തമായ ഒരുപക്ഷെ ഇതിൻ്റെ ഒരു സൂപ്പർലേറ്റീവ് ഫലങ്ങളായിരിക്കും അടുത്ത ചിത്രങ്ങളിലുണ്ടായിരിക്കുക.